നമസ്കാരം. മാർഗദർശികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഫാത്തിമ ഹബ എന്ന സഹോദരിയാണ്. താങ്കളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം, ഞാൻ ഫാത്തിമ ഹബ. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭാഗത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, കാക്ക എല്ലാവരും ഉണ്ട്. ഉപ്പ ദുബായിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. ഉമ്മ ഹൗസ് വൈഫാണ്. പിന്നെ കാക്കയാണ്. കാക്ക ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗിനാണ് പഠിക്കുന്നത്. താങ്കളുടെ പഠന കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ 1 മുതൽ 7 വരെ കേരള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് വള്ളിക്കവറ്റയിലായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പോൾ 8-ാം ക്ലാസ്സിൽ ഞാൻ VVMHSS മാറാക്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ മേഖലയിലാണ് കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഞാൻ 1-ാം ക്ലാസ്സിൽ ബ്ലൈൻഡ് സ്കൂളിൽ വരുന്ന സമയത്ത് എനിക്ക് പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്ലൈൻഡ് സ്കൂളിലെ സംഗീത അധ്യാപകനായ നിസാർ സാറ് എന്നെ പാട്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കർണാടിക് സംഗീതം, സിനിമാ പാട്ട്, മാപ്പിളപ്പാട്ട് ഒക്കെ പാടും. ഇത് കാണുന്ന പ്രേക്ഷകർക്കു വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ? ചെല്ലത്താമരേ ചെറു ചെറു ചുണ്ടിൽ ചൂടിയോ, തൊള്ളിത്തേനുമായി കരവുകളുള്ളിൽ തൊള്ളിയോ. ചെല്ലത്താമരേ ചെറു ചെറു ചുണ്ടിൽ ചൂടിയോ, തൊള്ളിത്തേനുമായി കനവുകളുള്ളിൽ തൊള്ളിയോ. സൂര്യചന്ദനം വാങ്ങിയോ, സ്നേഹചുംബനം നേടിയോ, കുളിരലകളിലാടിയോ. ചെല്ലത്താമരേ ചെറു ചിരി ചുണ്ടിൽ ചൂടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. ഈറൻ കാറ്റയിൽ കൊമ്പിൽ നീ വന്നണയുകയാണോ, പുല്ലാങ്കുഴലിൻമേനി തലോടാൻ ഊഴം തേടുകയാണോ. ഈറൻ കാറ്റയിൽ കൊമ്പിൽ നീ വന്നണയുകയാണോ, പുല്ലാങ്കുഴലിൻമേനി തലോടാൻ ഊഴം തേടുകയാണോ. സ്വരമേഴും മെല്ലെ മെല്ലെ നേരം നെയ്യും നേരം, സ്വരമേഴും മെല്ലെ മെല്ലെ നേരം നെയ്യും നേരം. കോകിലങ്ങളെ കളകളങ്ങളെ, കോകിലങ്ങളെ കളകളങ്ങളെ, ഞങ്ങളൊന്നു കൂടെ നിന്ന് കൊഞ്ചുന്നു. ചെല്ലത്താമരേ ചെറു ചിരി ചുണ്ടിൽ ചൂടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. വീണ്ടും നെഞ്ചിൽ വൃന്ദാവനിയിൽ കായാപ്പൂ വിരിയുന്നു, വീണ്ടും നെഞ്ചിൽ വൃന്ദാവനിയിൽ കായാപ്പൂ വിരിയുന്നു. എന്തോ ഏതോ നടനം പാടാൻ ഇന്നും നീ ഉണരുന്നു. മധുമാസം നീളെ നീളെ മഞ്ചം നേർത്തും നേരം, മധുമാസം നീളെ നീളെ മഞ്ചം നേർത്തും നേരം. വെണ്ണിലാവിലെ കളഭമാരിൽ, വെണ്ണിലാവിലെ കളഭമാരിൽ നാണമോടെ ഒന്നു നിന്നു കൊഞ്ചുന്നു. ചെല്ലത്താമരേ ചെറു ചിരി ചുണ്ടിൽ ചൂടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. സൂര്യചന്ദനം വാങ്ങിയോ, സ്നേഹചുംബനം നേടിയോ, കുളിരലകളിലാടിയോ. ചെല്ലത്താമരേ ചെറു ചിരി ചുണ്ടിൽ ചൂടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന, മറക്കാനാവാത്ത ഒരനുഭവം ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയാനുള്ളത്, ഞാൻ വിസിറ്റിങ്ങിന് ദുബായിൽ പോയിരുന്നു, 1 മാസം വിസിറ്റിങ്ങിന്. അപ്പോൾ
അത് ഞങ്ങള് അവിടെ പാട്ട് പാടാൻ പറ്റും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. ജസ്റ്റ് ദുബായ് ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയി അതാണ്. അപ്പോൾ ആ ദുബായിൽ എത്തിയ സമയത്ത് ഗോൾഡ് എഫ് എം എന്ന് പറഞ്ഞ ഒരു എഫ് എം ചാനലിൽ ആദ്യമായിട്ട് ദുബായിൽ നിന്ന് പാട്ട് പാടാൻ സാധിച്ചു. അപ്പോൾ പാട്ട് പാടി നല്ല സന്തോഷമായി, കാരണം ദുബായിൽ ആദ്യമായിട്ട് പോയിട്ട് ഒരു റേഡിയോ ചാനൽ പാടുകയെന്ന് പറയുമ്പോൾ നല്ല സന്തോഷമായി അന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ് അവിടുന്ന് എല്ലാവരും പാട്ടൊക്കെ പാടി കഴിഞ്ഞതിന് ശേഷം നല്ല അഭിപ്രായങ്ങളും എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെടുകയും പിന്നെ കുറേ ആൾക്കാർ വന്ന് ഗിഫ്റ്റൊക്കെ തരികയൊക്കെ ചെയ്തു. പിന്നെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് നെല്ലറ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ദുബായിൽ തന്നെ ഉള്ള കെ എം സി സിൻ്റെ ഒരു ടീമിലാണ് അവിടെയാണ് പോയത്. അപ്പോൾ ഈ നെല്ലറയിൽ പോയ സമയത്ത് അവിടെ കുറേ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ പാട്ട് പാടുന്ന ഒരാളുടെ കൂടെ എനിക്കും പാടാൻ പറ്റി എന്നുള്ളതാണ് നല്ല സന്തോഷമായി. അപ്പോൾ അപ്പോൾ അവരുടെ കൂടെ എനിക്ക് പാട്ട് പാടാൻ പറ്റിയത് ഞാൻ പാടിയതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ നല്ലൊരു ഓർമ്മയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ആ അനുഭവങ്ങളൊക്കെ. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം കൂടി ആലപിക്കാമോ? പൊന്നും കസവിട്ട് വെള്ളിക്കോലും സിട്ട് മിന്നി തിളങ്ങുന്നു മാനം, കൺമഷിയിട്ട് മഞ്ഞം കോരി തൊട്ട് വെള്ളയൊരുങ്ങുന്നു ഞാനും, കണ്ണിനെയും മാറി ഇന്ന് മതി വരീതാം, എഴിലോ ചന്ദനമായി ഒന്നും നിറക്കെ ചോടാം, രാവിൽ മറവിലിന്ന് മായും കൊള്ളുമിൻ്റെ പാലും തിരികെ ഭിന്നശേഷി സമൂഹത്തിനോടും പൊതുസമൂഹത്തിനോടും എന്ത് സന്ദേശമാണ് താങ്കൾക്ക് നൽകാനുള്ളത്? മെസ്സേജ് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ആ പ്രശ്നത്തെയൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ആണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ ഒരു പ്രശ്നമുണ്ടല്ലോ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്തിലാണോ കഴിവ് ആ കഴിവിൽ എന്തു ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ പാട്ട് പാടാനാണെന്നുണ്ടെങ്കിൽ ആ കഴിവിൽ നമ്മൾ പാട്ട് പാടാനാണെങ്കിൽ അതിന് കൂടുതൽ പരിശ്രമിക്കുക. അപ്പോൾ എന്തിനാണോ കഴിവ് വെച്ചാൽ ആ കഴിവിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ മറ്റുള്ള ആളുകളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഇപ്പോൾ ബ്ലൈൻഡ് ആണ് എന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിലും ആ കുട്ടീനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും, എന്നത് എനിക്ക് എന്നെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ കുട്ടിക്കും ഒരു തോന്നലുണ്ടാവുക, എല്ലാവരും പറയണ്ടല്ലോ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ അതും ആ കുട്ടിക്കൊരു എന്താ പറയുക ഒരു തോന്നലുണ്ടാവും, എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്നുള്ള പറഞ്ഞിട്ട്. അപ്പോൾ പരമാവധി എല്ലാവരും എന്ത് ചെയ്യുക, എവിടെയും ഈ കുട്ടിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പറയാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വളരെ പ്രസക്തമായ സന്ദേശം തന്നെയാണ് താങ്കൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്.
ഭിന്നശേഷിക്കാർ ഒരിക്കലും കഴിവില്ലാത്തവരല്ല. അവരുടെ കഴിവുകളെ കണ്ടെത്തിക്കൊണ്ട് ആ കഴിവുകളെ പരമാവധി വളർത്തി സമൂഹത്തിന് മുൻപിൽ എത്തിക്കുകയാണ് ഭിന്നശേഷി സമൂഹം ചെയ്യേണ്ടത്. അതെ, ഒരിക്കലും കഴിവില്ലാത്തവരല്ല ഭിന്നശേഷിക്കാർ. എന്തിനാണോ കഴിവുള്ളത്, ആ കഴിവുകളെ കണ്ടെത്തി പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, പരിമിതികളെ മറികടക്കുക, അതിജീവിക്കുക എന്ന വളരെ ആത്മവിശ്വാസവും ഊർജവും നൽകുന്ന സന്ദേശം തന്നെയാണ് താങ്കൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. പൊതുസമൂഹത്തിനോടുള്ള താങ്കളുടെ നിലപാട് വളരെ പ്രസക്തമാണ്. ഭിന്നശേഷിക്കാരാണ് എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും അവരെ മാറ്റി നിർത്താതെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന അവരെ ആത്മവിശ്വാസം നൽകുകയും പൊതുസമൂഹത്തിൽ ഒരാളായി അവരെ കൂടെ കൂട്ടുകയുമാണ് സമൂഹം ചെയ്യേണ്ടത് എന്ന താങ്കളുടെ സന്ദേശം പൊതുസമൂഹം തിരിച്ചറിയട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ താങ്കൾക്ക് കഴിയട്ടെ. അറിയപ്പെടുന്ന ഒരു ഗായികയായി തീരാനും ഒരുപാട് വേദികളിൽ നിരവധി പരിപാടികളിൽ മികച്ച ഗാനങ്ങൾ ആലപിക്കാനും താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദർശന ക്ലബിൻ്റെ മാർഗദർശികൾ എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് ഫാത്തിമ ഹബയ്ക്ക് ദർശന ക്ലബിൻ്റെ നന്ദി അറിയിക്കുന്നു. എന്നെയും ഫാത്തിമ ഹബയെയും ഇതുവരെ ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.